സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ക്രമക്കേടുകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്. കാരണം അഴിമതിയും കൊള്ളയും കണ്ടെത്താൻ ബാധ്യസ്ഥരായ പോലീസ് സേനയ്ക്കുള്ളിലെ സംഘടിത ക്രമക്കേടും കെടുകാര്യസ്ഥതയും വെളിവാക്കുന്ന കണ്ടെത്തലുകൾ ഒരു വശത്ത് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം DGP ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന, ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്തയാണ്, അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ്, പോലീസിൻ്റെ DGPയുടെ ഫണ്ടിൽ നിന്നാണ് ചീഫ് സെക്രട്ടറി ടോം ജോസിന് ജീപ്പ് എന്ന അത്യാഡംബര കാർ, അതായത് DGP സഞ്ചരിക്കുന്ന അതേ കാർ തന്നെയാണ് ചീഫ് സെക്രട്ടറി ടോം ജോസിനുമുള്ളത്. ആ ടോം ജോസിൻ്റെ കാറിൻ്റെ ഉടമസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയുമാണ്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. DGP വിലയിടുന്നു, കൽട്രോൺ വിൽക്കുന്നു. ഇത്തവണയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാങ്കേതികപരമായിട്ടുള്ള പോലീസിൻ്റെ സാങ്കേതിക വശങ്ങളിലെ എല്ലാ കാര്യങ്ങളും കെൽട്രോണിനെ ഏൽപ്പിക്കുന്നു. കെൽട്രോൺ വിവിധ സബ്സിഡറികളായിട്ടുള്ള കരാറുകൾ നൽകുന്നു. അങ്ങനെ കേരള പോലീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്ത്, അതീവ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആർക്കും എപ്പോഴും കയറി നിരങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് വാതിലുകൾ തുറന്നിടുന്ന, സുരക്ഷാപരമായുള്ള യാതൊരു ക്രമീകരണങ്ങളും ഇല്ലായ്മ, സുതാര്യതയില്ലായ്മ എന്ന തരത്തിലേക്ക് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വലിയ അപകടകരമായ ഉള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞിട്ടുള്ളത്. വഴിവിട്ടുള്ള കരാറുകൾ വഴി ജനങ്ങളുടെ പണം ഒരു മാനദണ്ഡവും ഇല്ലാതെ കെൽട്രോൺ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വാരിക്കോരി നൽകുവാൻ കേരള പോലീസും, അതിന് പ്രത്യേകിച്ച് DGP അതിനകത്തൊരു മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് CAG റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറയുന്നത്. നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിയാൽ സർക്കാരിന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം കെൽട്രോൺ വഴി വാങ്ങിയാൽ അതിന് ചിലവാകുന്നത് 300 രൂപയാണ്. എന്നാലും സർക്കാർ കെൽട്രോൺ വഴിയെ വാങ്ങൂ എന്ന ഒരു നിർബന്ധത്തിലാണ്. ഇത് ആരുടെ നിർബന്ധം ആണ്? പോലീസ് സേനയ്ക്ക്. പോലീസ് നേരിട്ട് വാങ്ങുക ഒരു സാധനം, ഒരു 100 രൂപയുടെ സാധനം പോലീസ് നേരിട്ട് പോയി വാങ്ങിയാൽ 100 രൂപയുണ്ടാവും. പക്ഷേ അത് 300 രൂപയ്ക്ക് മാത്രമേ പോലീസ് വാങ്ങൂ. കാരണം എന്തുകൊണ്ട്? അതിന് കെൽട്രോൺ വഴിയെ പോലീസ് വാങ്ങൂ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ബാക്കി 200 രൂപ എവിടെ പോകുന്നു എന്നതാണ്. ആവശ്യമില്ലാതെ അനാമത്തായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ചെലവുകളുമാണ് സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് കരാർ നൽകുന്നതെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള കെൽട്രോണിൻ്റെ പങ്ക്, കമ്മീഷൻ പങ്ക് എത്രയാണെന്ന് പോലും ഒരു വ്യക്തതയുമില്ലാതെ വരുന്നു. പക്ഷേ എന്തിനാണ് 100 രൂപയ്ക്ക് ലഭിക്കുന്ന സാധനം ഒരു ഏജൻറ്റ് വഴി, അല്ലെങ്കിൽ ഒരു കെൽട്രോൺ പൊതുമേഖലാ സ്ഥാപനമൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ശരി, ഒരു സുതാര്യതയില്ലായ്മ എല്ലാ പർച്ചേസിനും ഉണ്ടായിരിക്കുന്നത്. ഒരു പങ്ക് പർച്ചേസിന് പിന്നിൽ പ്രവർത്തിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കെൽട്രോണിലെ ഇടനിലക്കാരുടെയും കൈകളിൽ എത്തിച്ചേരുമെന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. അപ്പോൾ കേരള പോലീസ് കള്ളന്മാരെയും ക്രമക്കേടുകളും അഴിമതിയും ഒക്കെ കണ്ടുപിടിക്കേണ്ട കേരള പോലീസിൽ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകുന്ന, കേരള പോലീസിനെ നയിക്കുന്ന DGPയുടെ പേര് തന്നെയാണ് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുക. അദ്ദേഹം യാതൊരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും നടത്താതെയാണ് ഈ 2 ദിവസങ്ങളായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും തടിതപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായിട്ടുള്ള മുൻ DGP രമൻ ശ്രീവാസ്തവയുമൊപ്പം അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണർക്ക് DGPയുടെ വിശദീകരണവും നൽകി എന്ന ഒരു കാര്യം കൂടി അറിയുമ്പോഴാണ് ഇടയ്ക്ക് കൂടി ഒരു ചെറിയ സ്പാർക്ക് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലാണ് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഉപയോഗിക്കുന്ന അത്യാഡംബര വാഹനമായിട്ടുള്ളൊരു ജീപ്പ്. അതിൻ്റെ സീരിയൽ നമ്പറും അതിൻ്റെ സീരീസും ഒന്നും നമുക്ക് പറയാനറിയില്ല, എനിക്കറിയില്ല, അതിനെപ്പറ്റി വ്യക്തത എനിക്കില്ല. പക്ഷേ എന്നാലും ശരി, ചീഫ് സെക്രട്ടറി ടോം ജോസ് ഉപയോഗിക്കുന്ന വാഹനം വാങ്ങിയത് DGPയുടെ ഫണ്ടിൽ നിന്നാണ്, പോലീസിൻ്റെ ഫണ്ടിൽ നിന്നാണ്. അതിൻ്റെ ക്രമക്കേട് എന്താണെന്ന് കൂടി വരും ദിവസങ്ങളിൽ അന്വേഷിക്കും. പക്ഷേ എന്തായാലും ശരി, കേരളത്തിൽ വെള്ളാന എന്ന തരത്തിലേക്ക് മറ്റൊരു ആരോപണം, വളരെ ഗുരുതരമായ ആരോപണമാണ്. സത്യസന്ധതയും സുതാര്യതയും വിശ്വാസ്യതയും സേവന തൽപരതയും ഒക്കെ കൈമുതലാക്കിയ പോലീസിനെ ഇത്തരത്തിലുള്ള ചില ആളുകൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടണം. കേരള പോലീസിൻ്റെ വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സുരക്ഷിതത്വം ആ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു പരിശോധന നടത്തി എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.